Dear friends, welcome to the NerdScene YouTube channel. But Delhi Subordinate Service Selection Board in the notification നേരത്തെ വന്നതാണ്. അപ്പോൾ അതിന്റെ എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് DSSB-യുടെ സൈറ്റിൽ വന്നിട്ട് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസിൽ നോട്ടീസ് ഓഫ് എക്സാം ആൻഡ് സർക്കുലേഷൻസ്. ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തെ പരീക്ഷകളുടെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇന്നാണ് ഡേറ്റ് വന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ പരീക്ഷകളാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം എക്സാം ഡേറ്റ് 12/8/2024, അതായത് ഓഗസ്റ്റ് 12-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 8:30 to 10:30 വരെ നഴ്സിംഗ് ഓഫീസറിൻ്റെ എക്സാം ഉണ്ട്. പല ഷിഫ്റ്റുകളായിട്ടാണ് നടക്കുന്നത്. അന്ന് തന്നെ 12:30 to 2:30 വരെ നഴ്സിംഗ് ഓഫീസറുടെ എക്സാം ഉണ്ട്. 4:30 to 6:30 വരെ വീണ്ടും നഴ്സിംഗ് ഓഫീസർ എക്സാം ഉണ്ട്. 13/8/2024 8:30 to 10:30 വരെ നഴ്സിംഗ് ഓഫീസർ, 12:30 to 2:30 വരെ നഴ്സിംഗ് ഓഫീസർ, 4:30 to 6:30 വരെ നഴ്സിംഗ് ഓഫീസർ, വീണ്ടും 14/8/2024 8:30, 2:30, 4:30 രണ്ട് മണിക്കൂറാണ് എക്സാം ഉള്ളത്. 16/8/2024 8:30, 12:30, 4:30 ദെൻ 27/8/2024 8:30 to 10:30 നഴ്സിംഗ് ഓഫീസർ. ദെൻ ആഫ്റ്റർനൂൺ ദെർ ഇസ് നോ എക്സാംസ്. ദെൻ 3/9/2024 8:30, 12:30, 4:30 ഒൺലി നഴ്സിംഗ് ഓഫീസർ. ദെൻ 5/9/2024 തേഴ്സ്ഡേ മോർണിംഗ് 8:30, 12:30 നഴ്സിംഗ് ഓഫീസർ, 4:30 നഴ്സിംഗ് ഓഫീസർ. സോ 2/24 അങ്ങനെ അത്രയും എക്സാമുകൾ 8 ഷിഫ്റ്റായിട്ടാണ് നടക്കുന്നത്. കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ്ഡ് ടു അപ്ഡേറ്റ് ദർ ഇമെയിൽ അഡ്രസ്. അപ്പൊ ഇമെയിൽ അഡ്രസ്സിൽ നമുക്ക് അതിന്റെ അപ്ഡേറ്റ്സ് വരും. മൊബൈൽ നമ്പറും അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ, നെയിം ഓഫ് ദി എക്സാമിനേഷൻ സെന്റർ ആൻഡ് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ടൈമിംഗ് ഷാൾ ബി മെൻഷൻഡ് ഇൻ ദ ഇ അഡ്മിറ്റ് കാർഡ്. ഇ അഡ്മിറ്റ് കാർഡ് ഷോർട്ട്ലി അവർ പ്രസിദ്ധീകരിക്കും. ദേ വിൽ പബ്ലിഷ് ഇൻ ദ വെബ്സൈറ്റ് സൂൺ. സോ ലിങ്ക് ഫോർ ഡൗൺലോഡിംഗ് ഇ അഡ്മിറ്റ് കാർഡ് വിൽ ബി ഗിവൺ ഷോർട്ട്ലി. കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ്ഡ് ടു വിസിറ്റ് വെബ്സൈറ്റ് ഓഫ് ദ ബോർഡ് റെഗുലർലി. കാൻഡിഡേറ്റ്സ് മേ ഓൾസോ ബി ഇൻഫോംഡ് ഓൺ ദർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ as well, but in case a candidate does not get any information on his or her registered mobile number due to any reason, then it would not give any right to the candidate for extension of downloading e-admit card. appo covid-19 de safety regulations palikkana nu parayunnunde. appo idinde kooda thane mattoru kaaryam njan ningalodu parayuvaana. appo idu dssb yude exam date vandittund. appo dssb ku vendi padikkunnavarku ini edhaanum korchu divasangal avaru 15-20 ദിവസം കൂടെ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനുള്ളിൽ നിങ്ങൾ പഠിച്ച് തീർക്കുക. പിന്നെ LBS സെന്ററിൽ പോസ്റ്റ് BSc നഴ്സിംഗിന് വേണ്ടി നിങ്ങൾക്ക് അപേക്ഷിക്കാം. LBS സെന്റർ എന്ന് ഗൂഗിളിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും. അത് ലോഗിൻ ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. പിന്നെ ഫീ പേയ്മെന്റ് ഇവിടെ ഓൺലൈൻ ആയിട്ട് ചെയ്യാം. എല്ലാം ഓൺലൈൻ ആയിട്ട് ചെയ്യാം. അതിന്റെ നോട്ടിഫിക്കേഷൻ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കണ്ടില്ലേ, സംസ്ഥാനത്തെ സ്വാശ്രയ നഴ്സിംഗ് കോളേജുകൾ, സർക്കാർ അല്ലെങ്കിൽ സ്വാശ്രയ. അപ്പൊ LBS സെന്ററിന്റെ LBS സെന്ററിലാണ് നിങ്ങൾക്ക് പോകേണ്ടത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. GNM കഴിഞ്ഞവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത്. 24 മാസമാണ്, 2 വർഷമാണ് അതിന്റെ തീയതി. വിദ്യാഭ്യാസ യോഗ്യത അവർ പറഞ്ഞിട്ടുള്ളത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എടുത്ത് പ്ലസ് ടു പരീക്ഷ പാസ്സായിരിക്കണം. കൂടാതെ 50% മാർക്കോടെ GNM കഴിഞ്ഞിരിക്കണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. വയസ്സ് 45 വയസ്സാണ് ഏജ് ലിമിറ്റ്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് വിളിച്ചു ചോദിക്കാം. അവരുടെ നമ്പർ കണ്ടില്ലേ, ഹെൽപ്പ് ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ ഒന്ന് വിളിച്ചു ചോദിക്കാം കേട്ടോ. അപ്പൊ അവർക്ക് എന്തെങ്കിലും പിന്നെ ഇതുണ്ടെങ്കിൽ അപ്പൊ അവര് നിങ്ങളെ നിങ്ങൾക്ക് മറുപടി തരുന്നതായി. ഇപ്പൊ ഈ പ്ലസ് ടുവില് മാത്സ് അല്ലെങ്കിൽ സയൻസ് സബ്ജക്ട് ഇല്ലാത്തവർക്ക് ഉള്ള കറക്റ്റായിട്ട് അവര് അതിന്റെ ആൻസർ പറയുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക, വിളിച്ചു ചോദിക്കുക. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, DSSB-യുടെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. കൂടാതെ എക്സാം ഡേറ്റ് ഹാൾ ടിക്കറ്റ് വന്നിട്ടില്ല. രണ്ടാമത് പോസ്റ്റ് BSc-യുടെ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. പോസ്റ്റ് BSc-യുടെ എക്സാം നിങ്ങൾക്ക്
അപേക്ഷിക്കാനുള്ള തീയതി എത്ര വരെയാണ്? ഓഗസ്റ്റ്, ഞാൻ ഇവിടെ പറയാം, ഓഗസ്റ്റ് 5 വരെയാണ് അപേക്ഷിക്കാനുള്ള തീയതി കേട്ടോ. അപ്പൊ അതിനുശേഷവും ഇപ്രാവശ്യം എപ്പോഴും അതെ, ആ തീയതി കഴിഞ്ഞ് എന്നെ വിളിച്ച് ചോദിക്കും, സാറേ കഴിഞ്ഞു പോയല്ലോ, അയ്യോ ഇനി എന്ത് ചെയ്യും എന്ന് ചോദിക്കും. അപ്പൊ അതുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കാൻ പറയുന്നത്, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മാക്സിമം ഞാൻ വീഡിയോസ് ഒക്കെ ആയിട്ട് ഏതെങ്കിലും നേഴ്സസിനെ സംബന്ധമായിട്ടുള്ള, അല്ലെങ്കിൽ പാരാമെഡിക്കൽ സംബന്ധമായിട്ടുള്ള, ഫാർമസിസ്റ്റ് സംബന്ധമായിട്ടുള്ള, MBBS സംബന്ധമായിട്ടുള്ള, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോട്ടിഫൈ ചെയ്യാറുണ്ട്. കൂടാതെ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇപ്പൊ കൂടുതൽ സ്പെഷ്യൽ ക്ലാസ്സുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ നേഴ്സ് ക്വിൻ ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നേഴ്സ് ക്വിൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് ക്ലോ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ DSSB ഒന്നും വന്ന് ജോയിൻ ചെയ്തിട്ട് കാര്യമില്ല, 20 ദിവസമേ ഉള്ളൂ, നിങ്ങൾക്ക് പഠിക്കാനുള്ള ടൈം കിട്ടത്തില്ല. അപ്പൊ ശ്രദ്ധിക്കുക, RRB വേണ്ടിയും ജിമ്മറിന് വേണ്ടിയും നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്, ഓൾ ദി ബെസ്റ്റ്.